ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്ത് പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന, ബസ് സ്റ്റോപ്പിൽ നിന്ന് 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈലും കൊളോണിയൽ സ്റ്റൈലും മിക്സ് ചെയ്തു വരുന്ന 5.200 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടു കൂടി വരുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. 100% ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ മുന്നിലായി 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വിരിച്ചിട്ടുള്ള റോഡ് കൊടുത്തിട്ടുണ്ട്. 5.200 സെന്റ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീടിന്റെ നിർമ്മാണം. 2200 സ്ക്വയർ ഫീറ്റിൽ കാർ പോർച്ചും വർക്ക് ഏരിയ സ്പേസും ഇല്ലാതെയാണ് ഈ ഒരു 2200 സ്ക്വയർ ഫീറ്റ് വരുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മനോഹരമായ ചുറ്റുമതിലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് അതിന്റെ നിർമ്മാണം. വലിപ്പമുള്ള ഒരു ഗേറ്റ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണം. ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു 3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കാർ പോർച്ചിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കവേർഡ് ആയിട്ടുള്ള പോർച്ച് അഡീഷണൽ ആയിട്ട് ചെയ്തു തരുന്നതാണ്. ഇനി നമുക്ക് ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം പോയി നോക്കാം. അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടി തന്നെയാണ് വീടിന്റെ നിർമ്മാണം. അവിടെയെല്ലാം ഇന്റർലോക്ക് കട്ട് വിരിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മുറ്റമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ വർക്ക് ഏരിയകളൊരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന രീതിയിലുള്ള ചെടികളോ മരങ്ങളോ എല്ലാം നടാവുന്ന ഒരു സ്പേസും ഇവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വീട് 2 കിലോമീറ്റർ ചുറ്റളയിൽ തന്നെ എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിലെ ലാസ്റ്റത്തെ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. പൈപ്പ് കണക്ഷനും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. മനോഹരമായ ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. എൽ ഷേപ്പിൽ വരുന്ന വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ ഡോറിന്റെ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ അവിടെ ഉടൻ പാനലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. മഹാഗണിയിൽ ചെയ്തിട്ടുള്ള സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറാണ്. ഡോർ തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരെ കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. 13 അടി നീളവും 11.5 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിന്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED വാം ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ നിന്നും ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്കാണ് പോവേണ്ടത്. വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഏരിയയിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെയെല്ലാം ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇൻഡോർ പ്ലാന്റുകളും പോട്ട്സുകളും വയ്ക്കാവുന്നൊരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇവിടെയായി നമുക്ക് 10 ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്നൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് നിൽക്കുന്ന കിച്ചൻ്റെ സ്പേസ് കാണാം. ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷൻ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേ കളറും വൈറ്റ് കളറിൽ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ള കിച്ചണിൽ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. അങ്ങനെ വീടിൻ്റെ പുറം ഭാഗം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. താഴെ 2 ബെഡ്റൂമോടുകൂടി വരുന്ന വീടാണ്. ഏകദേശം 14 അടി വീതി ലഭിക്കുന്ന ഈ ഒരു ബെഡ്റൂമിന് 11.5 അടി വീതി ലഭിക്കുന്നുണ്ട്. അങ്ങനെ വലിപ്പമുള്ളൊരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. 2 സൈഡിലും 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും കാണാം. വാർഡ്രോബ്സ് എല്ലാം കൊടുത്തിട്ടുള്ള ഭംഗിയുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് നമുക്ക് പോയി നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഈ ഒരു ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് ബാത്റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയായി സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
ഇനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 11.5 അടി നീളവും 10 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. മനോഹരമായ വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനായി ലഭിക്കുന്നത്. സെറ ബ്രാൻഡോടുകൂടി വരുന്നത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മാണം. ഹോളിൻ്റെ ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറാണ്. ഇതിൽ സെറയുടെ സിങ്കെല്ലാം കൊടുത്ത് താഴെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ താഴെയായി ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം നമുക്ക് കാണാം. അവിടെ താഴെയായി കബോർഡ് വർക്കുകളും ഇൻവെർട്ടർ സ്പേസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റെപ്പിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിലിൽ ടഫും ഗ്ലാസോടുകൂടി വരുന്നൊരു ഏരിയയും നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നേരെ വരുമ്പോൾ നമുക്ക് കാണാം സ്റ്റെയർ കേസിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ പറകോള വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് സ്റ്റെയർ റൂമിലേക്കും മുകളിലെ ഹോളിലേക്കും ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലെ ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോളിൽ നിന്നും താഴത്തെ ഡൈനിങ് ഹോളിലേക്ക് കാണാവുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു ഡബിൾ ഹൈറ്റോടുകൂടി വരുന്നൊരു സ്പേസാണ്. ഈ ഒരു ഡൈനിങ് ഹോളിൽ മുകളിലെ ഹോളിൽ നിന്നും നമുക്ക് ടി വി റൂമും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ 3 പാളിയുടെ വിൻഡോ 2 ഭിത്തിയിലും കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ 2 ബെഡ്റൂമോടുകൂടി തന്നെ വരുന്ന വീടാണ്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം താഴത്തെ അതേ അളവിൽ തന്നെ വരുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാർഡ്രോബ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഈ ബെഡ്റൂമിനും ഫോൾ സീലിംഗ് വർക്കുകളും LED വാം ലൈറ്റും കാണാം. വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗ്ലോസി ഫിനിഷിംഗ് വരുന്ന ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വീടിൻ്റെ 4-ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 14.5 അടി നീളവും 11.5 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമാണ് പോകേണ്ടത്. അതിനു മുമ്പായി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. കാക്കനാട് അടുത്ത് പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5.200 സെൻറ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 89 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.